കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലുള്ള വസതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്തപ്പോൾ തെളിഞ്ഞു വന്ന ചില മുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മുഖം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ മുഖമാണ്. ആരാണ് വിനോദിനി ബാലകൃഷ്ണൻ? കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ വളർന്നു വന്ന സന്തതിയാണ് വിനോദിനി ബാലകൃഷ്ണൻ. തലശ്ശേരി MLA MV രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ. MV രാഘവന് മുമ്പ് MPR എന്ന് കണ്ണൂരുകാർ വിളിച്ച MV രാജഗോപാലൻ മാസ്റ്ററുടെ മകളാണ് വിനോദിനി ബാലകൃഷ്ണൻ. വിനോദിനി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിത സഖിയായപ്പോൾ അതൊരു ലളിതമായ കല്യാണമായിരുന്നു. പാർട്ടി കല്യാണം. അന്യോന്യം ചെമ്പരത്തിപ്പൂക്കൾ കൈമാറിക്കൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടുള്ള കല്യാണം. ആ കല്യാണം വരെ ഒരു കാലത്ത് വാർത്തയായിരുന്നു. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ വളർന്നു, വിനോദിനി ബാലകൃഷ്ണനും വളർന്നു. അതിനു മുമ്പ് MV രാജഗോപാലൻ മാസ്റ്റർ രാഷ്ട്രീയ എതിരാളികളുടെ ബോംബേറിൽ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികളുടെ ബോംബേറിൽ കൊല്ലപ്പെട്ട MV രാജഗോപാലൻ മാസ്റ്റർ എന്ന MLA CPM പ്രിയപ്പെട്ട നേതാവായി മാറി. അതുകൊണ്ട് തന്നെ ഉന്നതരായ CPM നേതാക്കൾ EMS EK Nayanarum AKGയും ഒക്കെ അടങ്ങുന്ന CPM നേതാക്കൾ വിനോദിനി ബാലകൃഷ്ണനോടും രാജഗോപാലൻ മാസ്റ്ററുടെ മറ്റ് പെൺമക്കളായ അരുണയോടും ലില്ലിയോടും ഒക്കെ സഹതാപപൂർണമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ വിനോദിനി ബാലകൃഷ്ണന്റെ സഹോദരിമാരായ അരുണയും ലില്ലിയും ഒക്കെ തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വഴികളിൽ നിന്ന് എവിടെയൊക്കെയോ വെച്ച് വഴിമാറി സഞ്ചരിച്ചു. ആ വഴിമാറി സഞ്ചരിക്കലാണ് ബിനീഷ് കോടിയേരിയുടെ രൂപത്തിലും ബിനോയ് കോടിയേരിയുടെ രൂപത്തിലും പാപഫലങ്ങളായി കോടിയേരി കുടുംബത്തെ വേട്ടയാടുന്നത്. വിനോദിനി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായപ്പോൾ, കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ, ഉയർന്നുയർന്നുയർന്നു പോയി പിണറായി വിജയന്റെ തണലിൽ സംസ്ഥാന സെക്രട്ടറിയായി പരിണമിച്ചപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ ആഡംബരത്തിൻ്റെ സുഖത്തിൽ ജീവിച്ചു. മാത്രമല്ല അതിനിടയിൽ കോടിയേരിയുടെ ഭാര്യയുടെ കുടുംബം, രാജഗോപാലൻ മാസ്റ്ററുടെ കുടുംബം പല വിധത്തിലുള്ള അഴിമതികൾക്കും വിധേയമാകുന്നത്, പല വിധത്തിലുള്ള വിവാദങ്ങൾക്കും വിധേയമാകുന്നത് കമ്മ്യൂണിസ്റ്റുകാർ വിഷമത്തോടെ കണ്ടു. അത്രയേറെ ഇഷ്ടമായിരുന്നു തലശ്ശേരിക്കാർക്ക് രാജഗോപാലൻ മാസ്റ്ററെ. എതിരാളികളുടെ ബോംബേറിൽ കൊല്ലപ്പെട്ട രാജഗോപാലൻ മാസ്റ്റർ, പാർട്ടിയിലെ രക്തസാക്ഷിയായ രാജഗോപാലൻ മാസ്റ്റർ, ബോംബേറേറ്റ് നിരവധി മാസം ശയ്യാവലംബിയായി കിടന്ന് അന്തരിച്ച രാജഗോപാലൻ മാസ്റ്റർ, ഈ രാജഗോപാലൻ മാസ്റ്റർ കണ്ണൂരിലെ സഖാക്കളുടെ നെഞ്ചിലെ അഭിമാനമായിരുന്നു, ആ നെഞ്ചിലെ വിപ്ലവമായിരുന്നു. ആ രാജഗോപാലൻ മാസ്റ്ററുടെ വിപ്ലവ പാരമ്പര്യമാണ് വിനോദിനിയും സഹോദരിമാരും ചേർന്ന് തകർത്തത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ എന്ന നിലയിൽ വിനോദിനി നടത്തിയ ആഡംബര ജീവിതം, വിനോദിനിയുടെ തൻപോരിമ പല പ്രാവശ്യം പല രൂപത്തിൽ കേരളം കണ്ടു. രാജഗോപാലൻ മാസ്റ്ററുടെ മറ്റൊരു മകൾ അരുണ ചൂതാട്ടത്തിന് അറസ്റ്റിലാകുന്ന കാഴ്ചയും കേരളം കണ്ടു. വീട്ടിൽ ചൂതാട്ടം നടത്തിയതിനാണ് അരുണ അറസ്റ്റിലായത്. അരുണയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. ഭർത്താവുമായുള്ള വിവാഹമോചനം വരെ കോടതിയിൽ നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് തലശ്ശേരിയിലെ അരുണയുടെ വീട്ടിൽ ചൂതാട്ടം നടന്നത്. ആ ചൂതാട്ടം രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പൊക്കിയപ്പോൾ അത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരിയാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് കേസ് അട്ടിമറിച്ചു. അങ്ങനെ അരുണ രക്ഷപ്പെട്ടു. രാജഗോപാലൻ മാസ്റ്ററുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ഇങ്ങനെ അധപതിക്കാൻ പറ്റുമോ? ഇതാണ് കണ്ണൂരുകാർ ചോദിക്കുന്ന ചോദ്യം. ഇതാണ് കേരളം ചോദിക്കുന്ന ചോദ്യം. കാരണം ലാളിത്യത്തിൻ്റെ മകുടോദാഹരണമായിരുന്നു രാജഗോപാലൻ മാസ്റ്റർ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റത്തിൻ്റെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച നേതാവ്, ആ നേതാവാണ് രാജഗോപാലൻ മാസ്റ്റർ. ആ നേതാവിൻ്റെ മകളാണ് വിനോദിനി ബാലകൃഷ്ണൻ. ആ വിനോദിനി ബാലകൃഷ്ണനാണ് കാടാമ്പുഴയിൽ പോയി ശത്രുസംഹാര പൂജ നടത്തിയത്, വീട്ടിൽ നിരന്തരം പൂജകൾ നടത്തുന്നത്. നിരീശ്വരവാദിയായ രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ കാടാമ്പുഴയിൽ ശത്രുസംഹാര പൂജ നടത്തുമ്പോൾ വീട്ടിൽ പല വിധത്തിലുള്ള ശത്രുസംഹാര പൂജകൾ നടത്തുമ്പോൾ നാണിക്കുന്നത് രാജഗോപാലൻ മാസ്റ്ററെ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്, കോടിയേരി ബാലകൃഷ്ണനെ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന നേതാവാണ്. മുമ്പിൽ ചെങ്കൊടി മാത്രം, അതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ ലക്ഷ്യത്തിന് മുമ്പിലുണ്ടായിരുന്നത്. ചെങ്കൊടി മാത്രം പിടിച്ചുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടന്നു കയറിയത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായി, അതിനു മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കുറച്ചു കാലം കോടിയേരി ബാലകൃഷ്ണൻ വാണു.
എം പി രാഘവൻ പാർട്ടിയിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയപ്പോൾ പിണറായി വിജയനോടൊപ്പം ചേർന്ന് കണ്ണൂരിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ എം പി ആർ നടത്തുന്ന അക്രമ സമരങ്ങളെ പ്രതിരോധിക്കാൻ കോടിയേരി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു. പണത്തിനോട് ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണന് താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ പിന്നീട് ഭാര്യയുടെ രീതികൾ, ഭാര്യയുടെ പെരുമാറ്റങ്ങൾ ഒരു ബൂർഷ പാർട്ടി നേതാവിൻ്റെ ഭാര്യയുടേതായി അധപതിച്ചു പോയി. വിനോദിനി ബാലകൃഷ്ണൻ തൻ്റെ മക്കളുടെ നീക്കങ്ങളെ തിരിച്ചറിയാൻ അമ്മയെന്ന നിലയിൽ കഴിയാതെ പോയി. അതാണ് ബിനോയിയുടെ രൂപത്തിൽ ബീഹാറുകാരിയുടെ വിവാദവും, ബിനീഷിൻ്റെ രൂപത്തിൽ പല വിധത്തിലുള്ള വിവാദങ്ങളും തഴച്ചു വളർന്ന് കേരളത്തിൽ നടുക്കം സൃഷ്ടിച്ചത്. എന്തായാലും ബിനോദിനി ബാലകൃഷ്ണൻ ഇങ്ങനെയൊന്നും ആകേണ്ട ഒരു സ്ത്രീയായിരുന്നില്ല, ഇങ്ങനെയൊന്നും ആകേണ്ട ഒരു സഖാവായിരുന്നില്ല ബിനോദിനി ബാലകൃഷ്ണൻ. അവരൊരു രക്തസാക്ഷിയുടെ മകളാണ്. തലശ്ശേരി എം എൽ എ രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ, എം പി രാഘവന് മുമ്പ് എം പി ആർ എന്ന് രാഷ്ട്രീയത്തിലെ പ്രിയപ്പെട്ടവർ വിശേഷിപ്പിച്ച രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ. രാജഗോപാലൻ മാസ്റ്റർക്ക് ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, കമ്മ്യൂണിസത്തിൻ്റെതായ പാരമ്പര്യം. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വന്നിറങ്ങി അവിടെ നിന്ന് നടന്ന് കാൽനടയായി എ കെ ജി സെൻറ്ററിലേക്ക് പോകുന്ന രാജഗോപാലൻ മാസ്റ്റർ ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ആ രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ വിനോദിനി ബാലകൃഷ്ണൻ്റെ മക്കളാണ് അധപതിച്ചു പോയിരിക്കുന്നത് ലഹരി കടത്തിലും പെൺവാണിഭത്തിലും എല്ലാം. ആ രാജഗോപാലൻ മാസ്റ്ററുടെ മകൾ അരുണയാണ് അധപതിച്ചു പോയിരിക്കുന്നത് ചൂതാട്ടത്തിൽ. ഇങ്ങനെ തൻ്റെ കീഴിൽ താൻ വളർത്തിയ പെൺമക്കൾ കമ്മ്യൂണിസത്തിൻ്റെ ലോകം വിട്ട് ബൂർഷകളായി പരിണമിക്കുമ്പോൾ രാജഗോപാലൻ മാസ്റ്ററുടെ ആത്മാവ് തേങ്ങുന്നുണ്ടാകും തീർച്ച.